നമുക്ക് ഒരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട് എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കേറിക്കൊള്ളാം. പെട്ടി വട്ടി എന്താ ചെറിയ ഈ വണ്ടി പോകത്തില്ല. എനിക്കൊന്നും വേണ്ട, വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ട് വിട്ടേനെ. തമ്പനാൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. പാവങ്ങളാ, നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ബസൂലിടെ നാലരട്ടിയാ ഞാൻ അടിച്ചെടുത്തോടെ. നീ വന്ന് വണ്ടിക്ക നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമല്ല ഭാഷ. ഇത് ശരിയാവില്ല, ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉറക്കത്തിൽ ബോധമില്ലാതെ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യും? കള്ളപ്പള്ളിന്റെ അമ്മന്റെ അനിയത്തിന്റെ ഭാര്യന്റെ മോനെ ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ. ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല, ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വിളിക്കുന്ന വരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കകത്ത് എന്തെങ്കിലും കുത്തിക്കയറ്റും. പിന്നെ അടുത്ത വെളിച്ചം കാണുന്നിടത്ത് രണ്ടിനെ ഞാൻ ഇറക്കി വിടും. ഇത് രണ്ടും സമ്മതിച്ചാൽ ഞാൻ വണ്ടി കളിക്കാം, ഇല്ലേ തമ്മറം ചേട്ടൻ തളിച്ചാൽ ഞാൻ നടന്നു. നീ വണ്ടി കയറേ, നിന്റെ അച്ഛാണ് അപ്പുള്ള എത്തണ്ടി നാറി. ചേട്ടാ അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കെ, എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് ജണ്ടിന്റെ പോളെ. you
ശബ്ദമൊന്നും ഇല്ലല്ലോ ചത്ത, രണ്ടും ഇറങ്ങാൻ റെഡി ആയിരിക്കോ? ഉണ്ടുണ്ട് അവിടെ ചായ ഒന്നും വേണ്ട പിടി. വഴിയിൽ നിന്ന് രണ്ട് ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്, ഇവിടെ ഇറക്കി വിടാൻ പോവാ. വെളുക്കുന്നിടം വരെ ഈ കടയുടെ ഒതുക്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, കിഴക്കുന്നവർ ആദ്യത്തെ വണ്ടിക്ക് പോയിക്കോളും. മനുഷ്യനായ കുറച്ച് മാന്യതയൊക്കെ വേണം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെയും കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിളവനെയും നട്ടപ്പാതിലാക്കി നടുവിലോട് ഇറങ്ങി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ കാണിച്ചു പോകരുതല്ലോ. കള്ളു കുടിച്ച് ബോധമില്ലാതെ അയാൾ വല്ലതും വിളിച്ചു പറഞ്ഞു വെച്ച് ആ പാവം പെണ്ണെന്ത്? അയ്യോ, അവള് പാവമൊന്നുമല്ല, അവളെ കഴുത്തിന് വെട്ടി നാക്ക. ആളാ മുട്ടിയ ചേരെ കടിക്കും. നിവൃത്തി കേടുകൊണ്ട് അവള് വല്ലതും പറഞ്ഞു വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഇല്ല, എന്ത് പറഞ്ഞാലും ശരി, നീയൊന്നും പറയണ്ട. ഇട, നിന്റെ പെങ്ങൾ ചിന്നൂനാണ് ഇങ്ങനൊരു ചുറ്റുപാട് വന്നതെന്ന് വിചാരിക്ക, നീ സഹിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകാൻ പോണില്ല. വെളുത്തു കഴിയുമ്പോൾ നമ്മൾ മീനാക്ഷിപുരത്ത് എത്തും, അതുവരെ ആ കിളവ ഞാൻ അരങ്ങ് പോകുള്ളൂ. ചെയ്താൽ നീ അതൊക്കെ തൂക്കാനൊന്നും പോണ്ട. എന്താ പോയി ചാടിച്ചിട്ടോ, ചെല്ലെ പോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ബണ്ണ് വേണോ? ബണ്ണ് 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 എനിക്കൊന്നും വേണ്ട, ഉറക്കം വരുന്നു. വണ്ടി തിങ്ങിട്ട് കിടന്നോളൂ. ഇത് ഞാനാ ശ്രീകൃഷ്ണൻ. ഇവിടെയുണ്ട് ഈ കാളവണ്ടിയുടെ പുറയില്. ഒന്ന് ചോദിച്ചോട്ടെ, ആരും കാണാതെയും കേൾക്കാതെയും ഇതൊന്നും പറയാൻ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല, അതുകൊണ്ടാ. എന്താ പറഞ്ഞോളൂ. തുമ്പിക്ക് എന്നെ ഇഷ്ടായോ? അയ്യോ,
എന്താ അങ്ങനെ ചോദിച്ചത്? തുമ്പി വിചാരിക്കുന്ന പോലെ എനിക്കത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, കല്യാണവും കഴിച്ചിട്ടില്ല, ഇന്ന് വരെ ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആദ്യമായിട്ടാ മനസ്സിൽ പെണ്ണ് എന്നൊരു പൂതി തോന്നിയത്. ഇന്നലെ കാർത്തുമ്പിയെ കണ്ടപ്പം മുതല് തുമ്പിയുടെ മനസ്സൊന്നും അറിയണല്ലോ. എന്നെ ഇഷ്ടല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? നാണം തോന്നുന്നുണ്ടാവില്ലേ? ഇഷ്ടമല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞോളൂ. എനിക്ക് ഇതൊന്നും മുമ്പ് ശീലമില്ലാത്തോണ്ടാ ഇങ്ങനെ നേരെ ചോദിക്കുന്നേ. അയ്യോ, ഞാൻ എന്താ പറയാ? ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയണ്ട, മൗനം സമ്മതമായിട്ട് ഞാൻ എടുത്തോളാം. എടുത്തോട്ടെ. തെറ്റിദ്ധരിക്കരുത്, ശ്രീകൃഷ്ണേട്ടനെ എന്റെ സ്വന്തം ഏട്ടനെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ, ഒരു കൂടപ്പറപ്പിനെ പോലെ. പിന്നെ ഇന്നലെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള ഭയം കൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ മറ്റൊരു വിധത്തിലും കാണരുത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നോട് പിണങ്ങരുത്, ഇനിയും കാണുമ്പോഴും ചിരിക്കണം. എന്നാലേ ഏട്ടൻ എന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കൂ. അധികം അവിടെ നിൽക്കണ്ട, ആരും കണ്ടാ തെറ്റിദ്ധരിക്കും, പൊയ്ക്കോളൂ.